സെക്കുലറിസം ഈസ് ദ സോൾ ഓഫ് ദ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. ഇറ്റ് ഹാസ് ബീൻ പാർട്ട് ഓഫ് അവർ ഐഡന്റിറ്റി ആസ് എ നേഷൻ റൈറ്റ് ഫ്രം ദ ഡേയ്സ് ഓഫ് അവർ നാഷണൽ മൂവ്മെന്റ്. ദോസ് ബിലോങ്ങിംഗ് ടു ഡിഫറെന്റ് ഫെയ്ത്സ് ആൻഡ് ദോസ് ഹു വെയർ നോട്ട് പാർട്ട് ഓഫ് എനി റിലിജിയൻ ഹാഡ് ടേക്കൺ ആക്റ്റീവ് പാർട്ട് ഇൻ അവർ ഫ്രീഡം സ്ട്രഗിൾ. ദിസ് നേഷൻ ബിലോങ്സ് ടു ഓൾ പീപ്പിൾ ആൻഡ് ഓൾ സെക്ഷൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ഈക്വൽ മെഷർ. റിലിജിയൻ is a private affair and the Indian constitution has minced no words in stating that all persons are equally entitled to the right to freely profess, practice and propagate religion. As those who have taken an oath to uphold the constitution of India, we ought to ensure that every person within our territories enjoys this right in equal measures. At the same time, we cannot be promoting one religion above all others or demean one religion beneath every other. നമസ്കാരം. വോട്ട പ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പതിവില്ലാതെ ഇംഗ്ലീഷിലാണ് സംസാരം. ദൂരെ എഴുതി വച്ചിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കി വായിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. ഏതാണ്ട് 3 മിനിറ്റോളം വരുന്ന വീഡിയോ ആണ്, മുഴുവനും കാണിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇത്രമാത്രമാണ്, അതായത് ഇന്ത്യ മഹാരാജ്യം അത് എല്ലാവരുടേതുമാണ്, ഈ രാജ്യത്തിനൊരു മതേതര പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യം മറന്നുകൊണ്ട് ഒരു മതത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം അത് രാഷ്ട്രത്തിൻ്റെ പരിപാടിയാക്കി മാറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അയോധ്യയിലേക്ക് തനിക്കും ക്ഷണം കിട്ടിയിരുന്നു, ആ ക്ഷണം നിരസിച്ചുകൊണ്ട് ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റി. എന്തായാലും ഇങ്ങനെ ഒരു മതസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി മാറ്റിയ മോദിയുടെ പ്രവൃത്തി അത് ശരിയായില്ല, ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. സത്യത്തിൽ മോദിയാണോ ശ്രീരാമ ജന്മഭൂമിയുടെ അല്ലെങ്കിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ രാഷ്ട്രത്തിന്റെ പരിപാടിയാക്കി മാറ്റിയത്? അവിടെയാണ് പിണറായി വിജയന്റെ അറിവും അതുപോലെ തന്നെ പിണറായി വിജയൻ മനസ്സിലാക്കിയതിലുള്ള പിശകുമുള്ളത്. അയോധ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. അയോധ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിച്ചത് 500 വർഷങ്ങളോളം അതിന് പഴക്കമുണ്ട്. ആ സമരത്തിന് AD 1528 അയോധ്യ ക്ഷേത്രത്തെ ബാബർ തകർത്തെറിയുന്നത്. അന്ന് മുതൽ തന്നെ ഹിന്ദു അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പുനർനിർമ്മിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ സമരത്തിൻ്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത്. ആദ്യമായി ബലിയർപ്പിച്ചത് ആരാണെന്നറിയണ്ടേ? അതായത് ഈ ക്ഷേത്രം തകർത്തു തുടങ്ങിയപ്പോൾ തന്നെ അവിടെ തടിച്ചുകൂടിയിരുന്ന ഹിന്ദുക്കൾ ബാബറിൻ്റെ സേനാനായകനായ മിർബാ ഫക്കി ഖാനെ എതിർത്തിരുന്നു. അന്ന് അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെ സ്തബ്ധരാക്കാൻ വേണ്ടി മിർബാ ഫക്കി ഖാൻ ചെയ്തത് ഈ ക്ഷേത്രത്തിനകത്ത് പൂജ ചെയ്യുകയായിരുന്ന 4 പൂജാരിമാരുടെ ശിരസറുത്ത് വെളിയിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് വലിയ ജനക്കൂട്ടത്തെ അവർ സ്തബ്ധരാക്കിയത്. സത്യത്തിൽ ഈ 4 പൂജാരിമാരിൽ തുടങ്ങുകയാണ് അയോധ്യയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ ത്യാഗത്തിൻ്റെ കഥ. ആയിരക്കണക്കിന് ആളുകൾ, ഏറ്റവും ഒടുവിലെ കാലഘട്ടത്തിലാണ് RSS BJP ഒക്കെ ഈ സമരത്തിൻ്റെ ഭാഗമായി വരുന്നത്. അവർ ഭാഗമായതിനു ശേഷവും സ്വതന്ത്ര ഭാരതത്തിൽ നടന്ന സമരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ കർസവയുടെ ഭാഗമായിട്ടും അയോധ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ ജീവൻ ബലിയർപ്പിച്ചു. അവരുടെ ഓർമ്മകളാണ് ഇന്നത്തെ നമ്മുടെ ജീവിച്ചിരിക്കുന്നവരെ അയോധ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ സജീവമാക്കുന്നത്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു. അതിൻ്റെ ആഘോഷങ്ങൾ അയോധ്യയിലോ ഉത്തരേന്ത്യയിലോ മാത്രം ഒതുങ്ങുന്നില്ല, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ വീടുകളിലും ഇന്ന് സന്ധ്യയ്ക്ക് തിരിതെളിയുകയാണ്. ആ രീതിയിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ഏറ്റെടുത്ത് രാഷ്ട്രത്തിൻ്റെ പരിപാടിയാക്കി മാറ്റിയത് ഈ ഭാരതത്തിലെ ജനങ്ങളാണ്. സത്യത്തിൽ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ ഈ പോരാട്ടത്തിൻ്റെ ചരിത്രം വായിച്ചു പഠിക്കാതെയാണ് പിണറായി വിജയൻ മോദിയാണ് ഇത് രാഷ്ട്രത്തിൻ്റെ പരിപാടിയാക്കി മാറ്റിയത് എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ രാമക്ഷേത്രം നിർമ്മിക്കുന്നത് ഒരു ട്രസ്റ്റാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ ട്രസ്റ്റ് ഈ കർത്തവ്യം നടത്തുന്നത്. അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തർക്കങ്ങളും നിയമപരമായി അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നത്. ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നു, അതിനുശേഷം പ്രാണപ്രതിഷ്ഠയ്ക്കായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു, പ്രധാനമന്ത്രി അതിൽ പങ്കെടുക്കുന്നു. അത്രമാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഉത്സവം വലിയ ആഘോഷമാക്കുകയും രാഷ്ട്രത്തിൻ്റെ പരിപാടിയാക്കി മാറ്റുകയും ഒക്കെ ചെയ്തത് ജനകോടികളാണ്. ആ ജനകോടികളെ ഉൾക്കൊള്ളാൻ
പിണറായി വിജയൻ്റെ പാർട്ടിക്കോ പിണറായി വിജയൻ്റെ പ്രത്യയശാസ്ത്രത്തിനോ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് 0.5% വോട്ടും നേടി ഈ രാഷ്ട്രത്തിൻ്റെ മൂലയ്ക്ക് കിടക്കുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.